ഹായ്, ഹലോ, നമസ്കാരം. അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6, അതിലേക്ക് വരുന്ന ചുണക്കുട്ടികളും ചുണക്കുട്ടന്മാരും ആരൊക്കെയും നമുക്കൊന്ന് നോക്കാം. ഇന്നലെ കുറച്ച് ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് ഞാൻ ഞെട്ടി തെറിച്ചിരിക്കുക. അപ്പൊ ഇന്നലെ നമ്മൾ പറഞ്ഞ പേരുകൾ, വീണാമുകുന്ദനെ അറിയാമല്ലോ, ബിഹൈൻഡ് വുഡ്സിലെ വീണാമുകുന്ദൻ, പിന്നെ ഒരു അനീഷ നായർ, സീക്രട്ട് സായി കൃഷ്ണ, പിന്നെ ഷിജോ ടാക്സ്, പിന്നെ ദാസേട്ടൻ കോഴിക്കോട്, പിന്നെ റിയ ഇഷ, അമയ്യ, പിന്നെ ജാസ്മിൻ ജാഫർ, അസ്ലാം മോളി, ജീവ നമ്പ്യാർ, പിന്നെ മുകേഷ് എം നായർ, അങ്ങനെ ആ ഒരു ഷാലു പേയാട്, അങ്ങനെ കുറച്ച് ലിസ്റ്റ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയുള്ളവരുടേത് പറയാൻ ഞാനിങ്ങനെ ഞെട്ടി തെറിച്ചിരിക്കുമായിരുന്നു വായിക്കാവേ. ആദ്യമായിട്ട് ആക്ടറായിട്ടുള്ള ക്രിസ്റ്റി സെബാസ്റ്റ്യൻ. ക്രിസ്റ്റി ഏതാന്ന് ചോദിച്ചാൽ ഗരുഡൻ മൂവിയിൽ ആർട്ടിസ്റ്റാണ് ക്രിസ്റ്റി. അപ്പൊ ക്രിസ്റ്റി വരാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ട്രാൻസ് വുമൺ ആണ്, ഹെൽദി സാദിയ വരാനും ചാൻസ് ഉണ്ടെന്ന് കേട്ടു. കോള് പോയിട്ടുണ്ട്, മിക്കവാറും ഇപ്രാവശ്യം ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സീരിയൽ ആക്ട്രസ് ആണ് കൂടെവിടയിലെ അൻഷിതാഞ്ചി. സൂര്യ എന്ന് പറഞ്ഞാലേ നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാവത്തുള്ളൂ. അൻഷിതാഞ്ചി വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് വെറൈറ്റി മീഡിയയിൽ ആങ്കറായിട്ടുള്ള അജിൻ വർഗീസ് ലിസ്റ്റിൽ കയറാൻ മിക്കവാറും ചാൻസ് ഉണ്ട്. അടുത്തതായിട്ട് പ്രവീൺ, അതൊരു ഇൻഫ്ലുവൻസറാണ്, ഇൻസ്റ്റഗ്രാമിലൊക്കെ നല്ല ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസറാണ് പ്രവീൺ. പ്രവീണും വരാൻ ചാൻസ് ഉണ്ട്, കോള് പോയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഇനി അടുത്തത് ഫെമിനിസ്റ്റ് ആയിട്ടുള്ള, നിങ്ങൾക്കെല്ലാം പരിചയമുള്ള ശ്രീലക്ഷ്മി അറക്കൽ കഴിഞ്ഞ പ്രാവശ്യവും നമുക്ക് പ്രതീക്ഷയുള്ളതായിരുന്നു, ഇപ്രാവശ്യം എന്താ ഉറപ്പായും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. അടുത്തതായിട്ട് തൊപ്പിക്കും കോള് പോയിട്ടുണ്ട്, തൊപ്പി വരുമോന്ന് സംശയമാണ്. മിസ്സിസ് തൊപ്പിയും വരാൻ ചാൻസ് ഉണ്ട്. അടുത്തതായിട്ട് ഒരു എയർ ഹോസ്റ്റസ് ആണേ, എയർ ഹോസ്റ്റസ് സാറയ്ക്ക് നല്ല ഫോളോവേഴ്സ് ഉണ്ട്, കാണാനും നല്ല ബ്യൂട്ടിയാണ്, ഗെയിമൊക്കെ അടിച്ച് പൊളിക്കും തോന്നുന്നു. അപ്പൊ സാറയും നമുക്ക് പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞിട്ട് അഭിഷേക് ശ്രീകുമാർ, ഒരു അഡാർ മാംഗല്യം എന്ന് പറഞ്ഞിട്ട് വളരെ ഹിറ്റായ ഒരു ആൽബം ചെയ്ത, അതായത് അനുമോൾ ഉണ്ടായിരുന്നു ആ ആൽബത്തിൽ, ആ ഒരു ആൽബത്തിൽ അഭിനയിച്ച അഭിഷേക് ശ്രീകുമാർ ഉണ്ടാവും എന്നാണ് റിപ്പോർട്ട്. അഭിഷേകിനും കോള് പോയിട്ടുണ്ട്. അടുത്തതായിട്ട് ഡാൻസിങ് സ്റ്റാർസ്, മൂന്ന് പേരെ പേരാണ് ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. ഒന്ന് അമൃത അറിയാലോ, ഐശ്വര്യ റായുടെ ഒരു ഫേസ് കട്ടുള്ള അമൃത, നയന, അന്ന, മൂന്ന് പേരെയും കോള് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആരെങ്കിലും ഒരാൾ ഉറപ്പായിട്ടും ഉണ്ടാവും. പിന്നെ സീതാ കല്യാണത്തില് അനൂപ് ഉണ്ടായിരുന്നു സീസൺ 1-ലായിരുന്നു അനൂപ്. പിന്നെ അത് കഴിഞ്ഞ് ധന്യ വർഗീസ്, റനീഷ. അത് കഴിഞ്ഞിട്ട് അടുത്തത് വരാൻ പോകുന്നത് ജിത്തു വേണുഗോപാലിന് കോള് പോയിട്ടുണ്ട്, മിക്കവാറും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു ആങ്കറും ആണ്, മോഡലും ആയിട്ടുള്ള ഭയങ്കര ഒരു സുന്ദരി, ഇന്ദു ലക്ഷ്മി പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. തമിഴ്നാട്ടിലെ EVP ഫിലിം സിറ്റിയിലാണ് ഇപ്രാവശ്യം സീസൺ 6 അരങ്ങേറാൻ പോകുന്നത്. കഴിഞ്ഞ സീസണുകളായ സീസൺ 2 സീസൺ 3 മലയാളം, അതുപോലെ തന്നെ സീസൺ 7 തമിഴ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതും ഈ EVP ഫിലിം സിറ്റിയിലാണ്. അതിൻ്റെ ഒരു ഗ്രാൻഡ് ഫിനാലെ വരുന്നത്, 105 ദിവസം കംപ്ലീറ്റ് ആയി, ഗ്രാൻഡ് ഫിനാലെ വരുന്നത് ജനുവരി 14. അത് കഴിഞ്ഞ് 28 ദിവസം ഇവർക്ക് അവിടെ പണി നടത്താം. തമിഴില് നടന്ന ആ സ്റ്റേജ് എല്ലാം പൊളിച്ച് മാറ്റി ഒരു മലയാളത്തിൻ്റെ ഒരു ടച്ച് വരുത്തണമല്ലോ, അതിനൊരു 28 ദിവസം ഏകദേശം വേണ്ടി വരും. അങ്ങനെ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഫെബ്രുവരി 11 അല്ലെങ്കിൽ ഫെബ്രുവരി 18 ഫെബ്രുവരി 25 ഇതിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും മലയാളം സീസൺ 6 ഓൺ എയർ ആവാൻ പോകുന്നത്. സീസൺ 4 തമിഴ് 17 ജനുവരി 2021 ഗ്രാൻഡ് ഫിനാലെ. അതിനുശേഷം 28 ദിവസം, കറക്റ്റ് 28 ദിവസം കഴിഞ്ഞിട്ടാണ് സീസൺ 3 സ്റ്റാർട്ട് ചെയ്യുന്നത്. പണി തീർക്കാൻ ഏകദേശം 28 ദിവസമേ എടുത്തോളൂ. അതൊരു ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേക്ക് ആയിരുന്നു സീസൺ 3 മലയാളം തുടങ്ങുന്നത്. ആ ഒരു കണക്ക് വെച്ചിട്ടാണെങ്കിൽ
ഇപ്രാവശ്യം ഒരു കണക്ക് വെച്ച് നോക്കുവാണെങ്കിൽ, ഇപ്പം സീസൺ 7 തമിഴ് നടന്നുകൊണ്ടിരിക്കല്ലേ, അതിന്റെ ഫിനാലെ ജനുവരി 14 വരുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് 28 കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ, ഏകദേശം ഒരു 28 നമ്മൾ നോക്കുന്നത്. അത് കഴിഞ്ഞ് 28 കഴിഞ്ഞിട്ട് പിന്നെ പ്രമോ വരാൻ ചാൻസ്. പ്രമോ ജാനുവരി 1st week or 2nd week ആണ് വരുന്നതെങ്കിൽ February 11 or 18 ആയിരിക്കും സീസൺ 6 സ്റ്റാർട്ട് ആവാൻ ചാൻസ്. അഥവാ പ്രമോ 3rd week പോവുകയാണെങ്കിൽ, ജനുവരി 3rd week പോവുകയാണെങ്കിൽ February 25, മിക്കവാറും 25 ആണ് സംശയിക്കുന്നത്. പിന്നെ കോമണേഴ്സിന്റെ പ്രമോ, കോമണേഴ്സ് രണ്ടുപേര് പങ്കെടുക്കും എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട്. ഇപ്രാവശ്യം എയർടെൽ കോമൺമാൻ കണ്ടസ്റ്റിലൂടെ ആണോ കോമണേഴ്സ് വരുന്നതെന്ന് ഒരു ക്ലാരിഫിക്കേഷൻ കറക്റ്റ് ആയിട്ടില്ല. ഇന്നിപ്പം December 22 ആയി, ഇനി ദിവസങ്ങളില്ല. അപ്പം നമുക്ക് January 1st പ്രമോ പ്രതീക്ഷിക്കാം. കട്ട വെയിറ്റിംഗ് ആണ്, എത്രയും പെട്ടെന്ന് പ്രമോ വരട്ടെ. പിന്നെ അപ്ഡേറ്റ്സ് വരുന്നതനുസരിച്ച് ഞാൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും വീഡിയോ കാണണം. ഈ വീഡിയോ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കേട്ടോ, അപ്പം സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.